ശിവഗിരി മഠത്തിലേക്ക് പോകണ്ടായിരുന്നു എന്ന് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പോയപ്പോൾ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ പറഞ്ഞത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും, തുടർ ഭരണം ഇനിയും വരുമെന്നൊക്കെയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കും? രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചിരിക്കുകയാണ് വർക്കല ശിവഗിരി മഠത്തിലെ സന്യാസിമാർ. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ബുധനാഴ്ച മഠത്തിലെത്തിയ രാഹുൽ ഗാന്ധിയോട് കേരളത്തിൽ വീണ്ടും ഇടത് സർക്കാർ അധികാരത്തിൽ എത്തുമെന്നും ശ്രീനാരായണ ഗുരുധർമ്മ സംഘ ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശ്രീനാരായണ ഗുരുസങ്കല്പത്തോട് മുഖ്യമന്ത്രിക്ക് അനുഭാവ സമീപനമാണ്. ശിവഗിരിയിലും ചെമ്പന്തി ഗുരുകുലത്തിലും കൺവെൻഷൻ സെന്റർ സ്ഥാപിച്ചു. വിജയത്തി ഹോളിന് അയ്യൻകാളിയുടെ പേര് നൽകി. ഇവയെല്ലാം ശ്രീനാരായണ ദർശനത്തിന് അനുകൂലമായ പ്രവൃത്തിയാണ്. ഇത് തുടർന്നാൽ ഇനിയും ഇടതു സർക്കാർ തന്നെ അധികാരത്തിലെത്തും. ശ്രീനാരായണീയർക്ക് കോൺഗ്രസിൽ പ്രാതിനിധ്യം കുറവാണ്. കോൺഗ്രസിൽ നിന്ന് ഒരു MLA മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ നേതാവ് ED സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, പാലോട് രവി എന്നിവരൊക്കെ രാഹുലിനൊപ്പം ഈ സമയം ഉണ്ടായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് തൃശ്ശൂരിൽ അതിലും വലിയൊരു കോമഡിയാണ് നടന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ DCC ഓഫീസിന് കാവി പെയിന്റാണ് അടിച്ചിരിക്കുന്നത്. ത്രിവർണ പതാകയുടെ നിറത്തിലുള്ള പെയിന്റ് അടിക്കാനാണ് നേതൃത്വം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പെയിന്റ് ചെയ്തു വന്നപ്പോൾ അത് BJP പതാകയുടെ നിറമായി. വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതോടെ പെയിന്റ് ഏതായാലും മാറ്റാൻ നേതാക്കൾ നിർദ്ദേശിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ സ്വീകരിക്കുന്നതിന് വലിയ ഒരുക്കങ്ങളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് DCC ഓഫീസിൽ മിനുക്കുപണികൾ നടത്താൻ തീരുമാനിച്ചത്. ചൊവ്വാഴ്ചയാണ് പെയിന്റ് അടിച്ച് തീർന്നത്. ഇതോടെ തൂവെള്ള നിറത്തിലായിരുന്ന DCC ഓഫീസ് കാവിയും പച്ചയും നിറത്തിലായി. വിമർശനങ്ങൾ ഉയർന്നതോടെ അബദ്ധം പറ്റിയത് മനസ്സിലായ നേതാക്കൾ തൊഴിലാളികളോട് പെയിന്റ് മാറ്റിയടിക്കാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. തുടർന്ന് തൊഴിലാളികൾ ഇന്ന് രാവിലെ എത്തി നിറം മാറ്റാനും തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അടിച്ച കാവി നിറത്തിന് പകരം പച്ചയും വെള്ളയും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പെയിന്റ് അടിക്കുന്നത്. തൊഴിലാളികൾക്ക് പറ്റിയ അബദ്ധമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലവിലെ പ്രതികരണം. നേരത്തെയും ഇതേ നിറങ്ങളായിരുന്നെങ്കിലും ഇത്ര ഉതിപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉതിപ്പുള്ള പെയിന്റ് അടിച്ചപ്പോൾ മാറ്റം ദൃശ്യമായതാണെന്നാണ് നേതാക്കൾ പറയുന്നത്.